നമസ്കാരം, കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ 9-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 46-ൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഡ്രോ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ വിത്ത് ലാറ്ററൽ സൈഡ്സ് 1.5 times ദ ബേസ്. ബേസിനേക്കാൾ 1.5 മടങ്ങായിരിക്കണം അതിൻ്റെ ലാറ്ററൽ സൈഡ്സ്. അതിന് പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യം, പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ, സൈഡിൻ്റെ റേഷ്യോ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ലാറ്ററൽ സൈഡ്സ് അതായത് മറ്റ് രണ്ട് സൈഡുകൾ, ഈക്വലായിട്ടുള്ള രണ്ട് സൈഡുകൾ 1.5 വെച്ച്, ബേസ് 1. അപ്പോൾ ഇത് 2+1 3/2 = 1:3/2 എന്ന് എഴുതാം റേഷ്യോ. 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നോക്കുക, 3:2:3. അപ്പോൾ റേഷ്യോ എടുക്കേണ്ടത് 3:2:3. ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ്, 13 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. നോക്കുക, 13 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കുന്നു. അടുത്തതായിട്ട് ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോ 3:2:3 ആണ്. ഇത് പ്ലസ് ചെയ്യുമ്പോൾ 3+2 = 5+3 = 8. അപ്പോൾ 8 സെൻറ്റിമീറ്റർ മുകളിലേക്ക് വരയ്ക്കുന്നു. അത് ഏതെങ്കിലും രീതിയിലൊന്ന് ചെരിച്ചു വരയ്ക്കാം. ഇവിടെ ഇഷ്ടമുള്ള ഒരു ആംഗിളിൽ ചെരിച്ച് വരയ്ക്കുന്നു. 8 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാം. അതിനുശേഷം ചെയ്യേണ്ടത്, ഇവിടുന്ന് 3 സെൻറ്റിമീറ്റർ മാറ്റി ഒരു പോയിൻ്റ്, അടുത്തത് 2 സെൻറ്റിമീറ്റർ മാറ്റി, ബാക്കിയുള്ളത് 3. ഇതിന് നമുക്ക് പേര് കൊടുത്താൽ എ ബി. 13 സെൻറ്റിമീറ്റർ ആണ്. ഈ പോയിൻ്റുകൾ രണ്ടും ജോയിൻ ചെയ്യുന്നു. ഇതിന് പാരലായിട്ട് ഈ രണ്ട് പോയിൻറ്റിലും വരയ്ക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് പേര് കൊടുക്കാം PQ. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ 3:2:3. പാരലായിട്ട് ലൈൻ വരയ്ക്കാൻ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഈ ലൈനിൽ സെറ്റ് സ്ക്വയർ ആദ്യം വെക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഈ രണ്ട് പോയിൻ്റിൽ കൂടെയും പാരലൈൻസ് വരയ്ക്കണം. അതിന് സെറ്റ് സ്ക്വയർ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് സ്കെയിൽ ഇതുപോലെ വെക്കുന്നു. സ്കെയില് ഈ സൈഡിനെ മുഴുവൻ ടച്ച് ചെയ്ത് വെക്കണം. സെറ്റ് സ്ക്വയർ ഇവിടുന്ന് വളരെ സാവകാശം താഴോട്ട്, അതായത് ക്യൂ എന്ന പോയിന്റിൽ വരെ എത്തുന്നു. അവിടെ ഒരു പാരലൽ ലൈൻ. വീണ്ടും ഇവിടുന്ന് അടുത്ത പോയിന്റ്, അതായത് പിയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ താഴെയുള്ള AB എന്ന ലൈനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന റേഷ്യോ 3:2:3 ആണ്. ഇവിടെ പേര് നമുക്ക് MN എന്ന് കൊടുക്കാം. അടുത്തതായിട്ട് കോമ്പസിൽ MA എന്ന ലെങ്ത് എടുക്കുന്നു. കോമ്പസിൽ നമ്മൾ എടുക്കുന്ന മെഷർ M തൊട്ട് A വരെയുള്ള നീളം. ഇതാണ് നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്. ഇത് താഴോട്ടൊരു ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ വരച്ചിരിക്കുന്ന ആർക്ക് ഇങ്ങനെയാണ്. N തൊട്ട് B വരെയുള്ള ലെങ്തും സെയിം ആണ്. അതായത് ആ ലൈൻ്റെ ലെങ്ത് താഴോട്ട് കട്ട് ചെയ്യുന്നു. നേരത്തെ വരച്ച ആർക്കിനെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. ഈ പോയിന്റിനെ S എന്ന് പേര് കൊടുക്കാം. MS, NS. ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ, കാരണം AM തന്നെയാണ് MS ലെങ്ത്, NB എന്ന നീളം തന്നെയാണ് NS എന്ന ലെങ്ത്. ഇത് ഐസോസെലസ് ആണ്. രണ്ട് സൈഡും ഇവിടെ തുല്യം. അതായത് ഇവിടെ വന്നിരിക്കുന്ന റേഷ്യോ 3:3. അപ്പോൾ ഈ രണ്ട് റേഷ്യോയും സെയിം. ഇവിടുത്തെ പെരിമീറ്റർ എന്നത് 13 സെൻറ്റിമീറ്റർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.